Domnilor să fie Iisus. ഗാനം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ആത്മബന്ധം നമ്മുടെ കർത്താവുമായിട്ട് നമുക്ക് തോന്നിപ്പോകുന്നു. ഒരുപക്ഷെ മലയാളക്കരയിൽ ഈ പാട്ട് ഏറെ കാലത്തിന് ശേഷമാണ് ഏറ്റെടുത്തതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ പാട്ട് വളരെ പ്രചാരം നേടിയ പാട്ടാണ്. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. യേശുവിൽ ഇത്ര നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്താൻ ആർക്കാണ് കഴിയുക? ഒരുപക്ഷെ വിശ്വാസികളുടെ യാത്രയിൽ എല്ലായ്പ്പോഴും കർത്താവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് ദൈവവും കർത്താവുമായിട്ടാണ്. അടുത്തുകൂടാൻ പാടില്ലാത്തത് വണ്ണം അതിദൂരത്ത് നിൽക്കുന്നയാൾ, സ്വർഗോന്നതകളിൽ വസിക്കുന്നയാൾ, അങ്ങനെ ഭയത്തോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കുന്ന ദൈവത്തെ എൻ്റെ ഒരു സ്നേഹിതൻ എന്ന് കണ്ടു പറയണമെങ്കിൽ അതിലെന്തോ ഒരു ആത്മബന്ധമുണ്ട്. സ്നേഹത്തിൽ വസിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ തമ്മിലുള്ള സംവേദനത്തെ സ്നേഹിതരുടെ സംഭാഷണമായിട്ടാണ് നാം വ്യാഖ്യാനിക്കുന്നത്. യേശുവിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്താൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. നമുക്കെല്ലാം സുഹൃത്തുക്കളുള്ളവരാണ്. നമ്മുടെയൊക്കെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് തന്നെ പരിമിതികളുമുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കുകയും നമ്മെ എല്ലായ്പ്പോഴും പുകഴ്ത്തുകയും സ്തുതിപാഠനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും അവർ നമ്മുടെ സ്നേഹിതരായി മാറുക. എന്നാൽ യേശു അങ്ങനെ എല്ലായ്പ്പോഴും പുകഴ്ത്തപ്പെടുന്ന ഒരാളായിട്ടല്ല. എൻ്റെ കാര്യങ്ങൾ മുഴുവൻ നന്നായി അറിയുന്നവൻ, ഞാൻ ആവശ്യപ്പെടുന്നതെല്ലാം എനിക്ക് തരുന്നതല്ല, എനിക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് നൽകുന്ന എൻ്റെ സ്നേഹിതൻ. അങ്ങനെ അർത്ഥം വരുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. ഈ ഗാനത്തിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന ജോസഫ് സ്ക്രീവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നും എഴുതിയ ഗാനമാണ്. ജോസഫ് സ്ക്രീവൻ ഡബ്ലിൻ ട്രിനിറ്റി കോളേജിൽ നിന്ന് ഉന്നത പഠനമൊക്കെ പൂർത്തീകരിച്ച് നിൽക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. വിവാഹം കഴിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് സ്ക്രീവൻ്റെ മുന്നിലേക്ക് വളരെ ദുരന്തപൂർണമായ ഒരു വാർത്തയെത്തി. മറ്റൊന്നുമല്ല, ജോസഫ് സ്ക്രീവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ മണവാട്ടി വധു വിവാഹത്തിൻ്റെ തലേദിവസം ഒരു ബോട്ട് അപകടത്തിൽ കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം വിവാഹം കഴിക്കേണ്ട, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടയാളാണ്. പക്ഷെ തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോഴേക്കും ജീവിതം തകർന്നുപോയി. അടുത്ത നിമിഷം ഇനി എന്താണ് എന്നുള്ളത് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത നിരാശാപൂർണമായ സമയമായി. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഈ ആയുസിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിച്ചു പോയത്. കെട്ടിയുയർത്തിയ കൊട്ടാരം കണക്കെയുള്ള സ്വപ്നലോകം തകർന്ന് തരിപ്പിടമായപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥവും നഷ്ടപ്പെട്ടു എന്നവന് തോന്നി. ആ സമയത്ത് ചുറ്റുമുള്ളവരെല്ലാം അല്പം പരിഹാസത്തിൻ്റെ ചൊവ്വയിൽ
ആ വിധത്തിൽ ദുഷിയോടുകൂടെ സംസാരിച്ചപ്പോൾ തൻ്റെ സ്വന്തം ഭവനം വിട്ട് ഉപേക്ഷിച്ച് തനിക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം ജനിച്ചു വളർന്ന ഡബ്ലിൻ എന്ന സ്ഥലത്ത് നിന്നും കാനഡയിലേക്ക് അദ്ദേഹം പോയി. എന്നാൽ അവിടെ പോയ നിമിഷങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത, ഇനിയുള്ള ജീവിതം സ്വയം ജീവിച്ച് തീർക്കുകയല്ല, പകരം വിധവകളായിട്ടുള്ള, പാവങ്ങളായിട്ടുള്ള ആൾ, ഒറ്റപ്പെട്ട മനുഷ്യർ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇനി ജീവിക്കണം. ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിരാശ ബാധിച്ച് തകരേണ്ട സമയമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം ജോസഫ് സ്ക്രീവൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ അദ്ദേഹം ചെറിയ ജോലികളൊക്കെ സംഘടിപ്പിച്ചു. ആ ജോലികളൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ഉപജീവന മാർഗം, അതിൽ നിന്ന് കിട്ടിയ സമ്പത്തൊക്കെ സ്വന്തം ജീവിതത്തിന് വേണ്ടിയല്ല വിനിയോഗിച്ചത്, അശരണരായിട്ടുള്ള, ആലംബഹീനരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു. ആ സമയത്ത് ലോകപ്രസിദ്ധ സുവിശേഷകനായിരുന്ന ഐറ ഡി സാങ്കി എന്ന് പറഞ്ഞ മനുഷ്യൻ ജോസഫിൻ്റെ ഈ പ്രവർത്തനങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ, ജോസഫിനെ എൻ്റെ കൂടെ വിളിക്കുക, നമ്മുടെ ഈ സുവിശേഷ പ്രവർത്തനത്തിൽ ജോസഫ് സ്ക്രീവനെ കൂടെ നമുക്ക് പങ്കാളിയാക്കാം. ജോസഫ് സ്ക്രീവനെ പോയി വിളിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പ്രസംഗം നടത്താനല്ല ആഗ്രഹം, എനിക്ക് ഈ വിധത്തിലുള്ള പ്രവൃത്തി ചെയ്യാനാണ് ഇഷ്ടം. എത്ര വ്യത്യസ്തമായ മറുപടിയാണത്! സുവിശേഷം എന്നാൽ പറയുക മാത്രമല്ല, അത് പ്രവൃത്തി കൂടിയാണെന്ന് ഒരുപക്ഷെ ആ ലോകപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനെ കൂടെ പഠിപ്പിക്കാനിടയായ വലിയ ഒരു ചിന്തയാണ്. അങ്ങനെ ജോസഫ് സ്ക്രീവൻ തൻ്റെ പ്രവർത്തനം കാനഡയിൽ ആരംഭിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾ അദ്ദേഹം ഒരു മനോരോഗിയാണെന്ന് പോലും ചിന്തിച്ചുപോയി. എങ്ങനെ സ്വന്തം ജീവിതത്തെ കളഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്നു? അദ്ദേഹത്തിൻ്റെ അമ്മ ഡബ്ലിനിൽ സുഖമില്ലാതെ കിടക്കുന്ന സമയം. എന്നാൽ കാനഡയിൽ നിന്ന് അമ്മയെ പോയി കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, ആ ഭാരമുള്ളിലുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ഒരു കത്തെഴുതി. ആ കത്ത്, അതിൻ്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം പറയാൻ ഒരാളുണ്ട്. മകനെന്ന നിലയിൽ എനിക്ക് അമ്മയുടെ അടുത്ത് വന്നിരുന്ന് ശുശ്രൂഷിക്കാനൊന്നും ഇപ്പോൾ കഴിയുന്നില്ല, പക്ഷെ അമ്മയുടെ എല്ലാ സങ്കടവും പറയാൻ ഒരാളുണ്ട്. ഒരു മകനെ പോലെ പറയാം, ഒരു കൂട്ടുകാരനെ പോലെ പറയാം, എല്ലാ ദുരിതവും പറയാം, ദുഃഖവും പറയാം, രോഗവും പറയാം. അങ്ങനെ പറയാൻ പറ്റിയ ഒരാളിൻ്റെ പേരാണ് യേശു. ആ കത്തിൽ അങ്ങനെ കുറിച്ചു വെച്ചു. അങ്ങനെ അമ്മ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഒടുവിൽ ജോസഫ് രോഗബാധിതനായി. ജോസഫ് സ്ക്രീവിൻ്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ട് കഴിയുന്ന വേളകളിൽ തൻ്റെ അമ്മയ്ക്കയച്ച ആ കത്തിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ കിടപ്പുണ്ട്. ജോസഫ് സ്ക്രീവൻ്റെ സ്നേഹിതർ വന്ന് ആ പേപ്പർ എടുത്തുകൊണ്ട് ചോദിച്ചു, ഇത് ആരെഴുതിയ പാട്ടാണ്, വളരെ മനോഹരമായിരിക്കുന്നു. ജോസഫ് സ്ക്രീവനെ അഭിനന്ദിച്ചുകൊണ്ടാണ് സ്നേഹിതർ അത് പറഞ്ഞതെങ്കിലും ജോസഫ് സ്ക്രീവൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ഇത് ഞാൻ എഴുതിയ പാട്ടല്ല, ഞാനും എൻ്റെ രക്ഷകനായ യേശുവും കൂടെ ചേർന്നെഴുതിയ പാട്ടാണ്. ആ പാട്ടാണ് എന്ത് നല്ലോർ സഖി യേശു. ഒരുപക്ഷെ കർത്താവിനൊരു കത്തെഴുതിയാൽ ഇങ്ങനെയാണോ എഴുതേണ്ടത്? നാം പലർക്കും കത്തെഴുതാറുണ്ട്. ആ കത്തെഴുതുന്നതിൻ്റെ എല്ലാം സാരാംശം, നമ്മുടെ വിശേഷങ്ങൾ പറയുക, അടുത്ത ആളിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുക, ചോദിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരവസ്ഥ. എന്നാൽ രണ്ടുപേരും കൂടെ ചേർന്നൊരു കത്തെഴുതുന്നതിൻ്റെ മാനസിക അവസ്ഥ എത്ര വ്യത്യസ്തമാണ്! യേശുവിനെ ഒരു നല്ല സ്നേഹിതനായി കണ്ടുകൊണ്ട് ജോസഫ് സ്ക്രീവൻ എഴുതിയ സുന്ദരമായ ഗാനം. ഈ പാട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ വരികളുടെയൊക്കെ ലാളിത്യം എത്ര സുന്ദരമാണ്! ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ പാട്ടൊന്ന് പാടിയാൽ അരികിൽ ആരോ ഉണ്ട് എന്നൊരു തോന്നൽ നമുക്കെല്ലാം ഉണ്ടാകും. എന്ത് നല്ലോർ സഖി, എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എന്ത് കാര്യം വേണമെങ്കിലും യേശുവിനോട് ചെന്ന് പറയാം,
അത് മുഴുവൻ കേൾക്കുന്നവനാണ് യേശു. ഇത്രമാത്രം ധൈര്യം നല്ല സൗഹൃദത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ ചെന്നൊരു കാര്യം പറയാനിരിക്കുമ്പോൾ എന്ത് ശ്രദ്ധയോടെയാണ് അവർ അത് കേൾക്കുന്നത്? അതുപോലെയാണ് നമ്മുടെ യേശു. നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്നുപോലും കുറവില്ലാതെ പറയാൻ സാധിക്കുന്ന ഉത്തമനായ ഒരു സ്നേഹിതൻ. നൊമ്പരം ഏറെ സഹിച്ചു, സമാധാനം നഷ്ടപ്പെട്ടു, എല്ലാം യേശുവോട് നമുക്ക് പോയി പറയാം. സഹനങ്ങൾ ഏറ്റെടുക്കുന്ന നാളുകളിൽ, ദുഃഖം അനുഭവിക്കുന്ന വേളകളിൽ, സമാധാനം നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ, ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ യേശുവിനോട് ചെന്നെല്ലാം പറയാം. ഇതാണ് ഈ സൗഹൃദ സംഭാഷണത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. കഷ്ടം, ശോധനകളുണ്ടോ? ഈ വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ടോ? ലേശവും അധൈര്യം വേണ്ട, എല്ലാം യേശുവോട് പറയാം. ദുഃഖം, ആ ദുഃഖങ്ങളെല്ലാം സർവം വഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരനായി മറ്റൊരാളുണ്ടോ? ക്ഷീണമെല്ലാം അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ദുഃഖവും ഭാരവും ക്ഷീണവും എല്ലാം ഉള്ളതുപോലെ അറിയുന്ന ഏകമിത്രം, ആ മിത്രത്തിൻ്റെ പേരാണ് യേശു. ആ സ്നേഹിത സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് യേശു. ഈ സ്നേഹത്തെ രുചിച്ചറിയാനാണ് ഈ പാട്ടുകാരൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ, തുമ്പങ്ങളും അസംഖ്യം, രക്ഷകനല്ലോ സങ്കേതം യേശുവോട് അറിയിക്കാം. നമ്മുടെ എല്ലാ കുറവുകളെയും പോയി അറിയിക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായൊരിടം അത് യേശുവിൻ്റെ ഇടമാണ്. അത് ഇത്ര ഭംഗിയായി ഒരു കാവ്യ ലാളിത്യത്തോടു കൂടി അവതരിപ്പിക്കാൻ ജോസഫ് സ്ക്രീവന് കഴിയുന്നുണ്ട്. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ? അതും യേശുവിനോട് പറയാം. ഉള്ളം കയ്യിൽ യേശുതമ്പുരാൻ കാത്തുകൊള്ളും, അത് നമുക്ക് ആശ്വാസമാണ്. ക്ഷീണിതയായി കിടക്കുന്ന അമ്മയുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു കത്താണിത്. പക്ഷേ ആ കത്ത് വായിക്കുമ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം എത്ര വലുതാണ്! മിത്രങ്ങളൊക്കെ നിന്ദിക്കുന്നുണ്ടായിരിക്കാം, എവിടെ നിന്റെ മകൻ, എവിടെ നിന്റെ കുടുംബം, നീ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നു, നിന്റെ മകൻ മറ്റൊരിടത്ത് പോയി സുവിശേഷം അറിയിക്കുന്നു, അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നു. ഈ വിധത്തിൽ മിത്രങ്ങളൊക്കെ വന്ന് നിന്ദിക്കുന്ന സമയമുണ്ടാകാം, ഒറ്റപ്പെടുത്തുന്ന സമയമുണ്ടാകാം, കുറ്റപ്പെടുത്തുന്ന സമയമുണ്ടാകാം. എന്നാൽ ആ സമയങ്ങളിൽ എല്ലാം പോയി പറയാൻ പറ്റിയ ഒരിടമേ ഉള്ളൂ, അത് യേശുവിൻ്റെ ഇടമാണ്. ഇന്ന് ഈ പാട്ടിന് വളരെയേറെ അർത്ഥമുണ്ട്. ഇന്ന് നമുക്ക് സ്നേഹിതരുടെ എണ്ണം കുറവാണ്, സൗഹൃദം ഇന്ന് തീരെ കുറഞ്ഞു പോയിരിക്കുന്നു. നാട്ടിൻ പുറത്തെ പല നന്മകളും ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നു. അയൽപക്കങ്ങൾ തമ്മിൽ പോലും ബന്ധങ്ങളില്ല. മതിലുകൾ കെട്ടി എല്ലാം അടച്ചു വച്ചിരിക്കുന്നു. കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ബന്ധങ്ങൾ കുറഞ്ഞു പോയിരിക്കുന്നു. ലാഭനഷ്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സൗഹൃദങ്ങളെ വേർതിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം നിൽക്കുന്നത് എന്ന് മറക്കാതിരിക്കാം. അത്തരം ഇടങ്ങളിലാണ് ഈ പാട്ട് നമുക്ക് ധൈര്യം നൽകുന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഏത് ബന്ധങ്ങളുടെയും അടിസ്ഥാനം സൗഹൃദമാണ് എന്ന് നമുക്ക് വ്യക്തതയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സൗഹൃദം അദൃശ്യമായ ഒരു ചരട് പോലെ അവരെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ സൗഹൃദം നിലനിൽക്കുന്നില്ലെങ്കിൽ അധ്യാപകൻ എല്ലായ്പ്പോഴും വിദ്യാർത്ഥിക്ക് പേടി സ്വപ്നമായിരിക്കും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും ഒരു സൗഹൃദമുണ്ട്, ഇല്ലെങ്കിൽ അത് അധികാരത്തിൻ്റെ പ്രശ്നങ്ങളായി മാറും. സഭകളിൽ ആ സൗഹൃദമുണ്ടാകണം, കുടുംബങ്ങളിൽ സൗഹൃദമുണ്ടാകണം. ഇത് യേശു നമ്മെ പഠിപ്പിച്ച സൗഹൃദമാണ്. യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. തന്നോടൊപ്പം 12 ശിഷ്യന്മാരെ കൂടെ കൂട്ടിയത് എന്തിനാണ്? അവർ സ്നേഹിതരായി മാറാനാണ്. ആ സൗഹൃദത്തിലൂടെ ദൈവത്തിൻ്റെ രാജ്യം വിശാലമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ സൗഹൃദങ്ങളെ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ക്രിസ്തുവിനെ നമ്മുടെ
ഉത്തമ സ്നേഹിതനാക്കി മാറ്റാം. അങ്ങനെ ഉത്തമ സ്നേഹിതനായി മാറുമ്പോഴാണ് നമ്മുടെ എല്ലാ പ്രശ്നവും നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുക. ചെറുതായിക്കൊള്ളട്ടെ, വലുതായിക്കൊള്ളട്ടെ, ഏത് സങ്കടവുമായിക്കൊള്ളട്ടെ, ഏത് ദുരിതവുമായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടുന്ന ഏത് പ്രശ്നങ്ങളും ആയിക്കൊള്ളട്ടെ, ഓടിച്ചെന്ന് പറയാൻ ഏക അഭയകേന്ദ്രം അത് യേശു എന്ന നമ്മുടെ സ്നേഹിതൻ്റെ ഇടമാണ്. ഹൃദയപൂർവ്വം നമുക്ക് അടുത്ത് ചെന്ന് ജോസഫ് സ്ക്രീവൻ തൻ്റെ അമ്മയ്ക്കെഴുതിയ ഈ കത്ത് അതൊരു പാട്ടായും പ്രാർത്ഥനയായും ലോകം മനസ്സിലാക്കിയതുപോലെ നമുക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മാർബിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഈ ഗാനം നമുക്ക് പാടാം. എന്ത് നല്ലോർ സഖി യേശു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.